വാർത്തകളും നോട്ടിഫിക്കേഷനും ലഭിക്കാൻ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കണിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഓൾ എന്നുള്ള ഓപ്ഷൻ തിരഞ്ഞെടുക്കും. സഞ്ജിതന്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ട കേരളത്തിൽ പോപ്പുലർ ഫ്രണ്ട് RSS സംഘർഷാവസ്ഥ വലിയ രീതിയിൽ നിലനിൽക്കുന്നു എന്നുള്ളത് പച്ചയായ സത്യമാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു ഭാഗത്ത് സഞ്ജിത്തിന്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ട പ്രതിഷേധം നടക്കുമ്പോൾ ആ പ്രതിഷേധത്തിൽ വ്യാപകമായിട്ടുള്ള മോശമായ അല്ലെങ്കിൽ മതവിദ്വേഷം പരത്തുന്ന മുദ്രാവാക്യങ്ങൾ ഉണ്ടാകുമ്പോൾ മറ്റൊരു ഭാഗത്ത് ഇതിനെതിരെ പ്രതിഷേധവുമായി പോപ്പുലർ ഫ്രണ്ടും രംഗത്ത് വരുന്നു. അങ്ങനെ വരുന്ന സാഹചര്യത്തിൽ രണ്ടുപേരും നേർക്കുനേർ എന്നുള്ള ഒരവസ്ഥയുണ്ടാകുന്നു. ഈ ഒരവസ്ഥ തീർത്തും പോലീസാണ് ഇല്ലാതാക്കേണ്ടത്. ഇത്തരത്തിൽ വിദ്വേഷ മോശമായിട്ടുള്ള മുദ്രാവാക്യങ്ങളും പ്രസംഗങ്ങളും നടത്തുന്ന അല്ലെങ്കിൽ പ്രസംഗിക്കുന്ന വിളിക്കുന്ന ആളുകൾക്കെതിരെ കൃത്യമായ നടപടി എടുത്തു കഴിഞ്ഞാൽ ഒരു പരിധിവരെ ഇതിനെ ഒതുക്കാൻ പോലീസിന് സാധിക്കും. പക്ഷേ പോലീസ് ഇത്തരം വിഷയത്തിൽ കണ്ണടച്ചു നിൽക്കുന്ന ഒരു സമീപനമാണ് നമുക്ക് കാണാൻ വേണ്ടിയിട്ട് സാധിക്കുന്നുള്ളത്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള മതവിദ്വേഷ പ്രചരണങ്ങൾ, പ്രസംഗങ്ങൾ, മുദ്രാവാക്യങ്ങൾ ഉണ്ടാകുമ്പോൾ അതിനെ പ്രതിരോധിക്കാൻ പ്രതിഷേധ പരിപാടികൾ ഉണ്ടാകുന്നു. അങ്ങനെ ഉണ്ടാകുമ്പോൾ ഇരു കൂട്ടരും തമ്മിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു. ഇപ്പോൾ തിരുവനന്തപുരത്തെ നിയമം മണ്ഡലത്തിലെ തിരുമലയിൽ കഴിഞ്ഞ ദിവസം രണ്ട് പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകർക്ക് വെട്ടേറ്റു എന്നുള്ളതായിരുന്നു തേജസിന്റെ റിപ്പോർട്ട്. അതായത് രണ്ട് പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകരെ ഏകദേശം 60 വരുന്ന RSSന്റെ BJPയുടെ പ്രവർത്തകർ ചേർന്ന് ക്രൂരമായി മർദ്ദിക്കുകയും പോപ്പുലർ ഫ്രണ്ടിന്റെ ആ പ്രദേശത്തെ ഏരിയ കമ്മിറ്റി സെക്രട്ടറിക്കും പ്രസിഡന്റിനും ഗുരുതരമായിട്ടുള്ള രീതിയിൽ പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. അതായത് തലയിലേക്കാണ് ഇവർ പരിക്കേൽപ്പിച്ചത്. അതുകൊണ്ട് തന്നെ തലയിലേക്ക് ഗുരുതരമായിട്ട് തന്നെ ഇവർക്ക് പരിക്കേറ്റിട്ടുമുണ്ട്. ഈ രണ്ടുപേരുടെയും ചിത്രം സോഷ്യൽ മീഡിയയിൽ കണ്ടതുമാണ്. ഇപ്പോൾ ഈ വിഷയത്തിൽ പൂജപ്പുര പോലീസ് രണ്ട് BJPയുടെ RSSന്റെ പ്രവർത്തകരെ അറസ്റ്റ് ചെയ്തിരിക്കുകയാണ്. ശബരി എന്ന BJPയുടെ പ്രവർത്തകനെയും സന്തോഷ് എന്ന BJPയുടെ പ്രവർത്തകനെയുമാണ് ഇപ്പോൾ പൂജപ്പുര പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. എന്താണ് ഈ സംഘർഷത്തിന് കാരണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, FTPI തിരുമലയിൽ സ്ഥാപിച്ചിരുന്ന അവരുടെ കൊടിമരം പെട്ടെന്ന് കാണാതാവുന്നു. ആ കൊടിമരത്തെ RSSന്റെ BJPയുടെ പ്രവർത്തകർ എടുത്തു കളഞ്ഞു എന്നുള്ളതാണ് ലഭിക്കുന്ന റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്. ഈ വിഷയത്തിൽ ഒരു പ്രതിഷേധം STPയുടെ ഭാഗത്ത് നിന്നുണ്ടായിരുന്നു. അങ്ങനെ അവരുടെ പരിപാടി നടക്കവേ, പരിപാടിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ സംഘടിപ്പിക്കാൻ അവിടെ എത്തിയ രണ്ട് പോപ്പുലർ ഫ്രണ്ടിന്റെ നേതാക്കന്മാരെ 60 വരുന്ന ഇവർ ആക്രമിക്കുകയായിരുന്നു എന്നാണ് STPയും പോപ്പുലർ ഫ്രണ്ടും പറയുന്നത്. എന്നാൽ BJP പറയുന്നത് ഞങ്ങളെയും ഇവർ ആക്രമിച്ചു, ഞങ്ങളെയും ഇവർ മരകമായിട്ടുള്ള രീതിയിൽ മുറിവേൽപ്പിച്ചു എന്നുള്ളതാണ് BJP പറയുന്നത്. പക്ഷേ ഈ ഭാഗം ശരിയല്ല എന്ന് പറഞ്ഞ് പോപ്പുലർ ഫ്രണ്ട് ഈ വിഷയത്തെ തള്ളുകയും ചെയ്യുന്നുണ്ട്. തങ്ങളുടെ പ്രവർത്തകരെ ആക്രമിച്ചതുമായി ബന്ധപ്പെട്ട് പൂജപ്പുര പോലീസ് സ്റ്റേഷനിലേക്ക് അവർ ഒരു STPയുടെ പ്രവർത്തകർ, പോപ്പുലർ ഫ്രണ്ടിന്റെ പ്രവർത്തകർ രാത്രി തന്നെ ഒരു മാർച്ച് സംഘടിപ്പിച്ചിരുന്നു. ആ മാർച്ചിനെ രാത്രി തന്നെ പോലീസ് തടഞ്ഞു എന്നുള്ളതാണ് നമുക്ക് രാത്രി ലഭിച്ച റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്. എന്തായാലും ഈ പ്രദേശത്ത് പോപ്പുലർ ഫ്രണ്ട് STPI സംഘർഷ സാധ്യത നിലവിൽ നിലനിൽക്കുന്നു എന്നുള്ളതാണ് അറിയാൻ വേണ്ടിയിട്ട് സാധിക്കുന്നുള്ളത്. എന്തായാലും ഈ വിഷയത്തിൽ ശക്തമായ ഇടപെടൽ ഉണ്ടാകും എന്നുള്ളത് തന്നെയാണ് പൂജപ്പുര പോലീസുമായി ബന്ധപ്പെട്ടിട്ടുള്ള വൃത്തങ്ങൾ നമുക്ക് നൽകുന്ന റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നുള്ളത്. ന്യൂസ് ഡെസ്ക്, പബ്ലിക് കേരള.